നമസ്കാരം. രുചിബൈ യദു പറയണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നല്ല തിരക്ക് ദിവസമാണ്. ഇന്ന് നാളെ പെട്ടെന്നാളല്ല, അങ്ങനെ തന്നെ. അപ്പോൾ യദുവിനെ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചിരുന്നൊരു പായസമാണ് പാലടപ്രഥമൻ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് പാലടപ്രഥമനാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ പാചകത്തിലേക്ക് കടക്കാം. കൂടുതൽ സമയം കളയുന്നില്ല. നമ്മളിന്നൊരു 200 ഗ്രാം പാലടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഇതിങ്ങനൊരു ഉണക്കലരിയുടെ അല്ലെങ്കിൽ ചെറിയ തരികളായിട്ടുള്ള പാലടയാണ് ഇത്. കടകളിൽ വാങ്ങാൻ കിട്ടുന്ന പാലടയാണ്. പക്ഷെ നമ്മൾ സാധാരണയ്ക്ക് അല്ലെങ്കിൽ അടയുണ്ടാക്കിയിട്ട് അട അണിഞ്ഞ് അടയുണ്ടാക്കി നെറ്റിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഇത്തരം അടകൾ സൗകര്യപ്രദമായിട്ട് കിട്ടുന്നത് കാരണം അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നത്. നമ്മൾ ആദ്യം അട വേവിക്കലാണ്. അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം, കഴിഞ്ഞ ദിവസം നമ്മൾ അടപ്രസാദം ഉണ്ടാക്കിയപ്പോൾ അതുപോലെ അതേ സെയിം പ്രോസസ്സാണ് അട വേവിക്കുന്നതിൻ്റെ. വെള്ളം ഒഴിക്കുക, വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ അടയതിലിട്ടിട്ട് അതിലടച്ച് വെച്ചാൽ മതി, പാത്രം അടച്ച് വെച്ചാൽ മതി. അട അടച്ച് വെച്ചിട്ട് പിന്നെ തിളപ്പിക്കണമെന്നില്ല. ഒരു മണിക്കൂറിന് ശേഷം അട പുറത്തെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള അട നമുക്ക് കിട്ടുന്നതാണ്. അത് നല്ലോണം കഴുകിയെടുത്തിട്ട് നമുക്ക് പാലട ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിൽ കുറേ വെള്ളം ഒഴിക്കാം. തിളച്ചേരാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ബൈക്കിലെല്ലാം പാത്രങ്ങൾ പാചകം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മളൊരു ഇത് ചെയ്യാൻ തീരുമാനിച്ച് വന്നതാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാതെ തിളച്ചേരുമ്പോൾ നമുക്കതിൽ അടയിടാം. ഇത് മുഴുവൻ പാചകപ്പര തന്നെയാണ്. നമ്മുടെ ഒരു എല്ലാം ഇവിടെ സെറ്റാക്കി വച്ചിരിക്കുന്നതാണ്. ഓണക്കാലത്തേക്ക് താൽക്കാലികമായിട്ട് ഞങ്ങളുടെ കാറ്ററിംഗ് സെക്ഷനിൽ നിന്നും അവിടെ കിച്ചണിലെ സ്ഥലം തീരെ തികയാത്തത് കൊണ്ട് പ്ലാന്റിലേക്ക് കുറച്ച് പോർഷൻ കൂടി എടുത്തുകൊണ്ട് കുറേ ഭാഗം കൂടി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും പാലടപ്രസവനം കൂടിയെങ്കിലും കാണിക്കാതിരുന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്കെങ്കിലും വിഷമമാവുമല്ലോ കരുതിയിട്ട് തന്നെയാണ് ഇന്ന് പാലട ചെയ്യാൻ തീരുമാനിച്ചത്. ഏതുവിനും നല്ല തിരക്ക്, ഓണക്കാലമല്ലേ. നമുക്ക് കാത്തിരിക്കാം വെള്ളം തിളയ്ക്കുന്നത് വരെ. ഇപ്പോൾ അടയിടാം. നമുക്ക് വെള്ളം നല്ലോണം തിളച്ചു, നല്ലോണം തിളച്ചിട്ടുണ്ട് വെള്ളം. നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് അടയിടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് തീ കെടുത്തിട്ടുണ്ട്. തീ കൊടുത്തിട്ട് നമ്മളതിലേക്ക് അടയിട്ടു. 200 ഗ്രാം പാലടയാണ് ഇട്ടിരിക്കുന്നത്. 200 ഗ്രാം പാലട കൊണ്ട് 3.5 ലിറ്റർ പാലടയാണ് നമുക്ക് കിട്ടുക. അതായത് 1 കിലോ പാലട കൊണ്ട് സാധാരണഗതിയിൽ 16 ലിറ്റർ പായസം വരെയാണ് കിട്ടുക. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടുന്നത് 3.5 ലിറ്ററേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് 3.5 ലിറ്റർ പാലാണ് നമ്മളതിൽ വയ്ക്കാൻ പോകുന്നത് തൽക്കാലം. ആ പാൽ വറ്റിയിട്ട് പാലടയിട്ട് എല്ലാം ശരിയാകുമ്പോൾ 3.5 ലിറ്റർ പാലട ഉണ്ടാകും. അപ്പോൾ നമ്മൾ അടയിട്ട് നല്ലോണം ഇളക്കി നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിങ്ങനെ ഇടയ്ക്ക് കട്ടുകെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നു, നമ്മളത് ഒന്നുകൂടി നല്ലോണം ഇളക്കുന്നു. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യുന്നത്. തീയില്ല, തീ ഒട്ടുമില്ല. ഇനി നമ്മൾ നല്ലോണം അടച്ച് വയ്ക്കാം. കുക്കറിൽ അടയ്ക്കണമെന്നില്ല, ഞാൻ സൗകര്യത്തിന് കുക്കറിൽ വെച്ചിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. കുക്കർ വേണമെന്നില്ല. ഏതെങ്കിലും നല്ല അടപ്പുള്ള പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അടയതിലേക്ക് ഇട്ടിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് നല്ലോണം ഇളക്കിയിട്ട് ആ അടപ്പ് കൊണ്ട് അടച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. രണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ അട ശരിക്കും എന്ത് കിട്ടും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ പാല് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ അട നമ്മൾ വേവിച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ പാല് തിളപ്പിക്കാൻ പോകണം. 3.5 ലിറ്റർ പാലാണ് നമ്മൾ വയ്ക്കുന്നത്. അതിലേക്ക് നമ്മൾ 1.5 ലിറ്റർ വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് അതിൽ ഒഴിച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് കുറച്ച് നെയ്യ് അതിലിട്ടിട്ടുണ്ട്. ഒരു വളരെ കുറച്ച് പഞ്ചസാര, അത് മതി. ഇത്ര പാലിലേ ഉള്ളൂ. ഇത് പാല് ചോട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് നെയ്യും പഞ്ചസാരയും ചേർക്കുന്നത്. ഇനി വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പാല് ചേർക്കാം. വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
പന്ത്രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ. ആ വെള്ളം ഇപ്പം നല്ലോണം തിളച്ചു. നമുക്കിനി ഇതിലേക്ക് 3.5 ലിറ്റർ പാൽ ചേർക്കണം. ഇത് കുറച്ച് പാൽ ഒഴിച്ചുകൊണ്ട് ഇനി പാൽ നല്ലോണം തിളച്ച് ആ വെള്ളവും വറ്റി ഈ പാലിൻ്റെ ഒരു 10% വറ്റിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമുക്ക് ആ വെന്ത അട അതിൽ നിന്നെടുത്ത ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാൽ തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാല് നല്ലോണം തിളച്ച് കഴിഞ്ഞു. ഇതിനി നമ്മളതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ തള ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ ഇതിന് മുൻപ് ഈ കമൻറ്റ് ബോക്സിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഉരുളിക്കകത്ത് നിന്ന് അല്ലെങ്കിൽ ഇത്രയും വിസ്തരമായൊരു പാത്രത്തിൽ നിന്ന് എങ്ങനെയാണ് പാല് വെളിയിൽ പോകാതെ തിള നിയന്ത്രിക്കുന്നതെന്ന്. അത് മറ്റൊന്നുമല്ല, അത് ഞങ്ങൾ പാചകക്കാരും ഈ പാത്രവുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വെളിയിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ കൺട്രോൾ ചെയ്ത് മാറ്റിയിരിക്കും. അപ്പോൾ ഈ പാല് കുറുകി നമ്മൾ ആദ്യം 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിരുന്നു, ആ 1.5 ലിറ്റർ വെള്ളം വറ്റണം. 3.5 ലിറ്റർ പാല് ചേർത്തിരുന്നു, അതിൻ്റെ ഒരു പകുതി ഒരു 10% കൂടി വറ്റണം. അത് വറ്റിയതിന് ശേഷം അത് അത്ര സമയമാകുമ്പോഴേക്കും ഇതിന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പിങ്ക് കളറ് ഈ പാലിന് ശരിക്ക് കിട്ടും. ആ സമയത്താണ് നമ്മൾ 200 ഗ്രാം അട വേവിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഇതിലിടുന്നത്. 900 ഗ്രാം പഞ്ചസാരയാണ് ഇതിന് ചേർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. 900 ഗ്രാം പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ച് പാലടെ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഈ പാല് വറ്റി വരുന്നത് വരെ കുറച്ച് താമസമുണ്ടാകും, അതുവരെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുക. നല്ലോണം നമ്മൾ റെഡിയായി കഴിഞ്ഞു. ദാസ് പാലട കഴുകി വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാണിച്ചുതരാം ഈ പാലിൻ്റെ ഒരു ഇത് കണ്ട, ഇത് ശരിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരിക്കൽ പാൽപ്പായസം കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിരുന്നു ഈ ഉരുളിയുടെ ഒരു ഈ ലെവലിലായിരുന്നു പാലുണ്ടായിരുന്നു. അത് ഇത്രയും പറ്റി ഇത്രയും എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അടയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇത് തിളപ്പിച്ചിട്ട് പാലിൽ കിടന്ന് ഇത് നല്ലോണം തിളച്ച് അടശരിക്ക് വെന്തിട്ടുള്ളതാണ് എങ്കിലും പാലിൽ കിടന്ന് ഒന്നുകൂടി തിളച്ചത് പാലുമായിട്ട് സെറ്റായിട്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് പഞ്ചസാര കൂടി വറ്റിക്കഴിയുമ്പോൾ നമ്മുടെ പാലട റെഡിയാവും. ഇതിപ്പോൾ നമ്മളൊരു 3.5 ലിറ്റർ പാൽ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ കൂടി ഇത് ഈ രീതിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറെടുത്ത് സമയം കൊണ്ട് ഇതിൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാവുള്ളൂ. അപ്പോൾ അത്രയും ക്ഷമ വേണം നിങ്ങൾ ആരായാലും പാലിൻ്റെ ഉണ്ടാകാനായിട്ട് നിൽക്കുമ്പോൾ. ഇതിൻ്റെ കളറെല്ലാം വരുന്നത് ഇത് ശരിക്കും പിങ്ക് കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും വെള്ളമൊഴിച്ച് പാല് വറ്റി വരുന്നതുകൊണ്ട് മാത്രം വരുന്ന കളറുകളാണ്. ഇത് തിളയ്ക്കട്ടെ, അതാണ് തിളച്ച് വരട്ടെ. ഇന്നിപ്പോൾ യദുവില്ലാത്തൊരു വലിയ പ്രശ്നമാണ്, ഒറ്റയ്ക്ക് തന്നെ ഒരു സുഖമില്ല. യദുവിനോടൊപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഒറ്റയ്ക്കൊന്ന് ചെയ്യുമ്പോൾ സുഖമില്ല. പക്ഷെ അവന് നല്ല തിരക്കാണ്, അത് കാരണം മാത്രമാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കായ കാരണം അവനവിടെയുണ്ട്. തിരുവല്ലയ്ക്ക് അടുത്ത് ഇടിങ്ങല്ല വന്ന സ്ഥലത്താണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് പഴയിടം രുചി. പല ആൾക്കാർ ചോദിച്ചിട്ടാണ് എങ്ങനെ ഈ പാല് വെളിയിൽ പോകാതെ ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നതെന്നുള്ളത്. ഇത് ശരിക്കും ഫ്ലെയിം കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്.
ചെറിയ ഉരുളിയിലൊക്കെ വയ്ക്കുമ്പോൾ നല്ലോണം ഫ്ലെയിം കൺട്രോൾ ചെയ്യാൻ തയ്യാറായി നിന്നുകൊണ്ട് വേണം തീ കൂട്ടി കൊടുക്കാനും തീ കുറച്ച് കൊടുക്കാനും. പിന്നെ പാലിനെ ഇങ്ങനെ വെട്ടിച്ച് 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 മാറ്റാമെങ്കിൽ അതിൻ്റെ തിള ഒരു ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഉണ്ട്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് നമ്മൾ ചട്ട എടുത്താലും വെളിയിൽ പോവില്ല. അവിടെ നിന്ന് മയങ്ങി വരട്ടെ, അതിൻ്റെ ഉള്ളിൽ കടന്ന് തിളച്ചിട്ട് അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇടാം. ഈ അട തിളച്ചിട്ട് ഇങ്ങനെ കുറുകി കുറുകി വരികയാണ്, കുറച്ച് സമയം കൂടി കഴിയും പഞ്ചസാര ഇടാം. അപ്പോൾ ഇവിടെ ചുറ്റിനും ഈ കിച്ചണിലും ഞങ്ങളുടെ ബാക്കിൽ വേറെ രണ്ട് കിച്ചൺ കൂടിയുണ്ട്. അതിലെല്ലാം ഒരേ സമയത്ത് പാചകം നടന്നുകൊണ്ടിരിക്കുകയായ കാരണം ചില ചില ശബ്ദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പറഞ്ഞിരുന്നു ഓണക്കാലമാണ്. അപ്പോൾ ലൈവ് ആയിട്ട് ഷൂട്ട് ചെയ്യുക, ലൈവായിട്ട് റെൻഡർ ചെയ്യുക, ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങളും പിന്നെ ഡിസ്ട്രാക്ഷൻസൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ദയവായി കണ്ടുകൊണ്ടിരിക്കുന്നവർ ശ്രമിക്കണമെന്ന് പറയുക കൂടിയാണ് ഈ അവസരത്തിൽ. നമുക്കൊരു ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിതിൽ പഞ്ചസാര ഇടാൻ പറ്റും. പിന്നെ ഒരു 10 മിനിറ്റ് തിളച്ചാൽ തീ കെടുത്താൻ പറ്റും. പിന്നെ ഒരു 20 മിനിറ്റ് കാത്തിരുന്നാൽ ഇത് വിളമ്പാറാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം പഞ്ചസാര ഇടുന്ന സമയം വരെ. നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇടാറായി, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെറിയ അളവായതുകൊണ്ടാണ് ഇത്ര കട്ടിക്ക് നിർത്തിയിരിക്കുന്നത്. കൂടുതൽ അളവുണ്ടെങ്കിൽ ഞങ്ങളൊരു കുറച്ചുകൂടി മുമ്പേ പഞ്ചസാര ഇടുമായിരുന്നു. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ 900 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട്, 3.5 കിലോ പാലെടുത്തിട്ടുണ്ട്, 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 200 ഗ്രാം അടയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയുടെ വെള്ളം വലിഞ്ഞു കിട്ടും, അപ്പോൾ നമുക്ക് തീ കെടുത്താം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാ പാലട അങ്ങനെ നല്ല നല്ല പിങ്ക് കളറിൽ. നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസിനും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതല്ല. 1 മണിക്കൂറോളം നമ്മൾ വറ്റിച്ചുകൊണ്ട് മാത്രം പഞ്ചസാര ചെല്ലുമ്പോൾ കുറേ കൂടെ കളർ കൂടും. അങ്ങനെയാണ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര ഉരുകുമ്പോഴത്തേക്കും കുറച്ചുകൂടി കളറാവും. ഇതിപ്പോൾ തിളയ്ക്കും, തിളച്ചാൽ അപ്പം നമുക്ക് തീ കെടുത്താം. പഞ്ചസാര ഇട്ട് തിളച്ചു കഴിഞ്ഞു, നമ്മളിപ്പോൾ തീ കെടുത്താണ്. തീ കെടുത്തി നല്ലോണം നമ്മൾ ഇളക്കി, തീ കെടുത്തിയാലും തിള അവസാനിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ പാട വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് മുകളിലൊരു കുറച്ച് നെയ്യ് ഒഴിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പാട കയറും. അപ്പോൾ ആ നെയ്യിൻ്റെ ഒരു പാടം മുകളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതിന് പാട വരാതിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡോട് പൂർണ്ണമാവുകയാണ്. പാലടയായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി രുചി ബൈ യദു പഴയടത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ആ ഗീവ് അവേ വളരെ സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റുകളെല്ലാം ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ വരുന്നതുവരെ സന്തോഷത്തോടെ കാത്തിരിക്കുക, സന്തോഷത്തോടെ നിങ്ങൾ ഓണം ആഘോഷിക്കുക. നന്ദി, നമസ്കാരം.